The process of elimination of nitrogen containing waste product from the body is called nitrogenous excretion. അതായത് നൈട്രജൻ അടങ്ങുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നൈട്രോജീനസ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? അമണോട്ടിലിസം, യൂറിയോട്ടിലിസം, യൂറിക്കോട്ടിലിസം, അങ്ങനെ മൂന്ന് നൈട്രോജീനസ് എക്സ്ക്രീഷൻ ആണ് ഉള്ളത്. അതിൽ അമണോട്ടിലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്, അമോണിയ. അതായത് ഇവിടെ നമ്മൾ അമോണിയ, നൈട്രോജീനസ് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് അമോണിയ, അതിനെയാണ് അമണോട്ടിലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അമണോട്ടിലിസം എക്സിബിറ്റ് ചെയ്യുന്ന അനിമൽസിനെ അമണോട്ടിലിക് അനിമൽസ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അമണോട്ടിലിക് അനിമൽസുകളാണ്. അമോണിയ എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആണ്. അത് വാട്ടറിൽ സോലുബിളാണ്. അത് മാത്രമല്ല, അതിന് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. അത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. സോ ഈ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഫിഷസിന്റെ കേസിലാണ് ഈ ഗിൽ സർഫസ് വഴിയോ അല്ലെങ്കിൽ ബോഡി സർഫസ് വഴിയൊക്കെയാണ് അമോണിയം അയേൺസുകളായിട്ടാണ് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. കിഡ്നിക്ക് ഈ ഒരു അമോണിയ എക്സ്ക്രീഷനായിട്ട് യാതൊരുവിധ ബന്ധം കിഡ്നിക്ക് ഇല്ല. ഓക്കെ, ഇനി അടുത്തത് യൂറിയോട്ടിലിസം. യൂറിയോട്ടിലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിയോ, അപ്പൊ യൂറിയ, അതായത് ഇവിടെ നമ്മൾ യൂറിയ, നൈട്രോജനസ് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് യൂറിയയുടെ ഫോമിലാണ്, അതാണ് യൂറിയോട്ടിലിസം. അപ്പൊ അങ്ങനെയുള്ള അനിമൽസിനെ യൂറിയോട്ടിലിക് അനിമൽസ് എന്ന് പറയും. അതിൽ മനുഷ്യൻ ഇൻക്ലൂഡ് ചെയ്ത് ഓൾ മാമൽസ് ഇൻക്ലൂഡിങ് മാൻ, അതുപോലെ തന്നെ കുറച്ച് ടെറസ്ട്രിയൽ ആംഫീബിയൻസ്, അതുപോലെ തന്നെ മറൈൻ ഫിഷേഴ്സ്, ഇതൊക്കെ എന്താണ്? ദേ ആർ യൂറിയോട്ടിലിക് അനിമൽസ്. ഇനി അമോണിയ produced by metabolism is converted into urea in the liver. അതായത് മെറ്റാബോളിസത്തിന്റെ സമയത്ത് അമോണിയ ഉണ്ടാവും, എന്ത് ചെയ്യും? അത് ലിവറിൽ വെച്ച് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ യൂറിയ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും, വിച്ച് ഇസ് ഫിൽറ്റഡ് ആൻഡ് എക്സ്ക്രീറ്റഡ് ഔട്ട് ബൈ ദ കിഡ്നി. ഓക്കെ, ആൻഡ് സം എമൗണ്ട് ഓഫ് യൂറിയ മേ ബി റിട്ടെയിൻ ഇൻ ദ കിഡ്നി മാട്രിക്സ് ടു മെയിൻ ഓസ്മോളാരിറ്റി. കുറച്ച് യൂറിയ നമ്മുടെ കിഡ്നിയിൽ തന്നെ ഇരിക്കും, അതെന്തിനാണ്? ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? അമണോട്ടിലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സാണ് അമണോട്ടിലിസം. അങ്ങനെയുള്ള അനിമൽസിന് അമണോട്ടിലിക് അനിമൽസ് എന്ന് പറയും. അതിന് ഉദാഹരണമാണ് ബോണി ഫിഷസും അക്വട്ടിക് ആംഫീബിയൻസും അക്വട്ടിക് ഇൻസെക്ട്. യൂറിയോട്ടിലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിനെയാണ് യൂറിയോട്ടിലിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനിമൽസിനെ യൂറിയോട്ടിലിക് അനിമൽസ്. അതിൽ മനുഷ്യന്മാരും മാമൽസും ടെറസ്ട്രിയൽ ആംഫീബിയൻസും മറൈൻ ഫിഷസ് ഒക്കെ യൂറിയോട്ടിലിക് അനിമൽസുകളാണ്. ഇനി ലാസ്റ്റ് ആണ് യൂറിക്കോട്ടിലിസം. യൂറിക്കോട്ടിലിസം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് ആണ് എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെ യൂറിക്കോട്ടിലിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനിമൽസിനെ യൂറിക്കോട്ടിലിക് അനിമൽസ് എന്ന് പറയും. ഇങ്ങനെയുള്ള അനിമൽസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ദേ ആർ കംപ്ലീറ്റ്ലി ടെറസ്ട്രിയൽ. അതിന് എക്സാമ്പിൾ ആണ് റെപ്റ്റൈൽസ്, ബേർഡ്സ്, ലാൻഡ് സ്നെയിൽ ആൻഡ് ഇൻസെക്ട്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ ലെസ് ടോക്സിക് ആണ്. അത് വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. അതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. സോ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ വാട്ടർ.